ഓട്ടോറിക്ഷയിൽ കാട്ടുപന്നി വന്നിടിച്ചുണ്ടായ അപകടത്തിൽ വനിതാ ഡ്രൈവർ മരിച്ചു. വക്കാല ആലമ്പളം സ്വദേശിനി വിജീഷ സോണിയാണ് മരിച്ചത്. പാലക്കാട് മംഗലം ഡാം കരിങ്കയത്താണ് അപകടം ഉണ്ടായത്. യാത്രക്കാരായ മൂന്ന് വിദ്യാർത്ഥികൾക്കും അപകടത്തിൽ പരിക്കേറ്റു. സ്കൂൾ ട്രിപ്പ് എടുക്കുന്നതിനിടെ മംഗലം ഡാം കരിങ്കം പള്ളിക്ക് മുന്നിൽ വച്ച് വിജീഷ ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുന്നിലേക്ക് കാട്ടുപന്നി ചാടുകയായിരുന്നു. ഇതോടെ ഓട്ടോ നിയന്ത്രണം വിട്ടു, റോഡരികിലെ മരത്തിലിടിച്ചു. രാവിലെ 7:30 സംഭവം. പരുക്കേറ്റവരെ നാട്ടുകാർ ചേർന്ന് നെന്മാറയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിജീഷയുടെ ജീവൻ രക്ഷിക്കാനായില്ല. അപകടസമയം 3 കുട്ടികളാണ് ഓട്ടോയിലുണ്ടായിരുന്നത്. എന്നാൽ കുട്ടികളുടെ പരിക്ക് ഗുരുതരമല്ല. പ്രദേശത്ത് കാട്ടുപന്നി ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇത് സംബന്ധിച്ച പരാതിയും നേരത്തെ വനംവകുപ്പിന് നാട്ടുകാർ നൽകിയിരുന്നു. ന്യൂസ് 18 പാലക്കാട്. പാലക്കാട് മണ്ണാർക്കാട് തെങ്കരയിൽ കോഴി ഫാമിൽ കാട്ടുപൂച്ചയുടെ ആക്രമണം. ഫാമിലെ 300 കോഴികളെയാണ് കാട്ടുപൂച്ച കൊന്നത്. പ്രദേശത്ത് കാട്ടുപൂച്ച ശല്യം കൂടുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി. ചേറുംകുളം അപ്പക്കാട് ഇടശ്ശേരിയിൽ റജീസ് കരിയയുടെ ഫാമിലെ കോഴികളെയാണ് കാട്ടുപൂച്ച ആക്രമിച്ചത്. 100,000 രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. എറണാകുളം കോതമംഗലത്ത് കാട്ടാന ശല്യത്തിനെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം. ആദിവാസികൾ ഇളംബ്ലാശ്ശേരി ചെക്ക് പോസ്റ്റിന് സമീപം നടത്തുന്ന സമരം 1 പിന്നിട്ടു. നിരന്തരമുണ്ടാകുന്ന കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടുകയാണ് കുട്ടമ്പുഴ പഞ്ചായത്ത്. കൂട്ടമായി എത്തുന്ന ആനകൾ ജനവാസ മേഖലകളിൽ തമ്പടിക്കുകയും കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിക്കുകയും ചെയ്യും. ഇതോടെയാണ് പ്രശ്നത്തിന് പരിഹാരം തേടി ആദിവാസികൾ ഇളംബ്ലാശ്ശേരി ചെക്ക് പോസ്റ്റിന് സമീപം സമരം തുടങ്ങിയത്. ദേവികുളം DFO പോലുള്ള ആളുകൾ, അതുപോലെ നേരിമകൾ റേഞ്ച് ഓഫീസിലേക്കൊക്കെ ആദിവാസിയായിട്ടുള്ള ആളുകൾ ഫെൻസിങ് ചെയ്തു തരണം, റേഞ്ച് തത്തിത്തരണമെന്ന് നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചെങ്കിലും ഇതാവരെയായിട്ട് ഈ സമയം വരെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു രീതിയിലും ആദിവാസികളുടെ ഈ ആവശ്യങ്ങളൊന്നും അവർ പരിഗണിക്കുകയോ ഈ ആദിവാസി പറഞ്ഞ ആവശ്യങ്ങൾ ഒന്ന് വന്ന് അവരെ ശ്രദ്ധയിൽപ്പെടുത്തുകയോ ഈ ദേശത്തെ ഒന്ന് കടന്നു വരികയോ ഇന്നാവരെ അവർ ചെയ്തിട്ടില്ല. കുട്ടമ്പുഴ പഞ്ചായത്തിലെ വിവിധ ആദിവാസി കോളനികൾ ഉൾപ്പെടുന്ന മാമലകണ്ഠം മേഖലയിലാണ് കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുന്നത്. കാട്ടാനകൾ ജീവനും സ്വത്തിനും ഭീഷണിയായിട്ടും അധികൃതർ നടപടിയെടുക്കാത്തതിലും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുമാണ് ഇളംബ്ലാശ്ശേരി ചെക്ക് പോസ്റ്റിന് മുന്നിൽ ഷെഡ് കെട്ടി സമരം ആരംഭിച്ചത്. ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതുവരെ സമരം തുടരുമെന്ന് ഇവർ പറയുന്നു. ന്യൂസ് 18 കോതമംഗലം. കോഴിക്കോട് നാദാപുരം ആശുപത്രിയിൽ ജീവനക്കാരുടെ പ്രതിഷേധം. ഡോക്ടർമാർക്കും ജീവനക്കാർക്കും എതിരായ ആക്രമണത്തിലാണ് പ്രതിഷേധം. പ്രതികളെ ഉടൻ പിടികൂടണമെന്ന് സ്റ്റാഫ് കൌൺസിൽ ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുമെന്നും ജീവനക്കാർ അറിയിച്ചു. വയനാട് പോക്സോ കേസിൽ അധ്യാപകൻ അറസ്റ്റിൽ. മേപ്പാടി സ്കൂളിലെ കായിക അധ്യാപകൻ പുത്തൂർ വയൽ താഴമ്പറമ്പിൽ ജോണിയാണ് അറസ്റ്റിലായത്. 5 വിദ്യാർത്ഥിനികൾ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പരാതി നൽകിയിരുന്നു. കോഴിക്കോട് കസബ സ്റ്റേഷൻ പരിധിയിൽ പോക്സോ കേസിൽ നേരത്തെ ഇയാൾ പ്രതിയായിരുന്നു. തിരുവനന്തപുരം കിളിമാനൂരിൽ കഞ്ചാവ് റെയ്ഡിനിടെ പോലീസിനെ ആക്രമിച്ച പ്രതി പിടിയിലായി. കാരേറ്റ് പേടിക്കുളം സ്വദേശി രാഹുൽ രാജാണ് പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. നവ എഴുത്തുകാരുടെ കൂട്ടായ്മയിൽ പിറന്ന നാട്ടുകൂട്ടം കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. പാലക്കാട് കൊപ്പം കേന്ദ്രമായുള്ള നാട്ടുകൂട്ടം ആണ് 14 എഴുത്തുകാരുടെ 75 കവിതകൾ സമാഹാരത്തിൽ ഉൾപ്പെടുത്തിയത്. കവി KPS പഠനയും പ്രകാശനം നിർവഹിച്ചു. കൊപ്പം കേന്ദ്രമായുള്ള 35 എഴുത്തുകാരുടെ കൂട്ടായ്മയാണ് നാട്ടുകൂട്ടം. ഈ കൂട്ടായ്മയിലെ 14 എഴുത്തുകാരുടെ കവിതകൾ കോർത്തിണക്കിയാണ് നാട്ടുകൂട്ടം എന്ന പേരിൽ കവിതാ സമാഹാരം പുറത്തിറക്കിയത്. 75 കവിതകളാണ് സമാഹാരത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. കൊപ്പം അഭയത്തിൽ നടന്ന ചടങ്ങിൽ നാട്ടുകൂട്ടം കവിതാ സമാഹാരം കവി KPS പഠനയും പ്രകാശനം ചെയ്തു. കൊപ്പം SI MB രാജേഷ് പുസ്തകം ഏറ്റുവാങ്ങി. ആകാശം മുഴുവൻ ഒരു മഞ്ഞുതുള്ളിയിലേക്ക് ഒതുക്കുന്നത് പോലെ ഈ ജീവിതം മുഴുവൻ ഒരു വാക്കിലേക്ക് ചുരുക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും മഹത്തായ കവിത എന്ന് പറയാം. അതുകൊണ്ടാണ് നാട്ടുകൂട്ടം എന്ന വാക്ക് തന്നെ കേൾക്കുമ്പോൾ ഒരു കേൾവിക്കാരൻ എന്ന നിലയിൽ എൻ്റെ മനസ്സിൽ ചില രസാനുഭൂതികൾ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ആ പേര് തന്നെ ഒരു കവിതയാണ് എന്ന് ഞാൻ കരുതുന്നത്. ചിത്രകാരനും നാടകപ്രവർത്തകനുമായ പ്രൊഫസർ C അബ്ദുൽ കരീം അധ്യക്ഷനായി. കവയത്രി ഭാരതി ടീച്ചർ പുസ്തക പരിചയം നടത്തി. ജനപ്രതിനിധികളും സാംസ്കാരിക പ്രമുഖരും പങ്കെടുത്തു. തുടർന്ന് കവിയരങ്ങും ഉണ്ടായിരുന്നു. ന്യൂസ് 18 പട്ടാമ്പി.
തിരുവനന്തപുരം വെങ്ങാനൂർ മുക്കുപണ്ടം പണയം വെച്ച് ലക്ഷങ്ങൾ തട്ടിയെടുത്ത യുവാക്കളെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി. വെങ്ങാനൂർ അയ്യങ്കാളി സ്കൂളിന് സമീപം പ്രവർത്തിക്കുന്ന സൂര്യ ഫിനാൻസിൽ തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച മുട്ടത്തറ സ്വദേശികളായ യാസിൻ, സാദിഖ് എന്നിവരെയാണ് നാട്ടുകാർ പിടികൂടിയത്. സൂര്യ ഫിനാൻസിൻ്റെ 7 ബ്രാഞ്ചുകളിലായി മുക്കുപണ്ടം പണയം വെച്ച് 15 ലക്ഷം രൂപയാണ് ഇവർ നേരത്തെ തട്ടിയെടുത്തത്. 1.5 പതിറ്റാണ്ടിലേറെയായി ജീവിതത്തോട് പടപൊരുതുകയാണ് തിരുവനന്തപുരം വെഞ്ഞാറമൂട് സ്വദേശി ശ്രീരാജ്. തളർന്ന ശരീരവുമായി കുട നിർമ്മാണത്തിൽ സജീവമായിരിക്കുകയാണ് ഈ 36-കാരൻ. 2007 ഏപ്രിലിൽ ഒരു ബഹുനില കെട്ടിടത്തിലെ എസിയുടെ പണിക്കിടെ 3-ാം നിലയിൽ നിന്ന് താഴേക്ക് വീണാണ് ശ്രീരാജിന് അപകടം പറ്റിയത്. നട്ടലിന് കാര്യമായ ക്ഷതമേറ്റ് ശരീരം അരയ്ക്ക് താഴെ തളർന്നു. ഇതോടെ ജീവിതം വീൽചെയറിലായി. 20-ാമത്തെ വയസ്സിലാണ് ശ്രീരാജിന് അപകടം പറ്റിയത്. ഇതോടെ ഉപജീവന മാർഗത്തിനായി സുഹൃത്തിന്റെ സഹായത്തോടെ ഫോട്ടോഷോപ്പും DTPയും പഠിച്ചു. അധികനേരം ഇരിക്കാൻ പറ്റാത്തതിനാൽ കിട്ടിയ ജോലി ഉപേക്ഷിച്ചു. തുടർന്നാണ് ശ്രീരാജ കുട നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞത്. സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും 1-2 കുടകളുണ്ടാക്കി കൊടുത്തുകൊണ്ടായിരുന്നു തുടക്കം. വളരെ പെട്ടെന്നാണ് ശ്രീരാജിന്റെ കുടകൾക്ക് ആവശ്യക്കാരേറിയത്. ഇന്ന് ശ്രീരാജ 15-ലേറെ ഇനം കുടകൾ നിർമ്മിക്കുന്നുണ്ട്. കുടകൾക്ക് പുറമെ പേപ്പർ പേനകളും നോട്ട് പാഡുകളും ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്. പിന്നെ വെഞ്ഞാറമൂട്, പിന്നെ പോസ്റ്റ് ഓഫീസ്, സ്കൂളുകൾ, പിന്നെ സന്നദ്ധ സംഘടനകൾ, ഇങ്ങനെ എല്ലാവരും ഇപ്പോൾ ഒരുപാട് ഓർഡർ ഈ വർഷം എനിക്ക് കിട്ടിയായിരുന്നു. ഈ ഇപ്പം ഈ കുട നിർമ്മാണത്തിൻ്റെ ഓർഡർ കുറവായി വരുമ്പോഴത്തേക്ക് എനിക്ക് ഈ പേപ്പർ പേന ഞാൻ തുടങ്ങിയത്. പേപ്പർ ഈ കുട നിർമ്മാണം മാത്രം ചെയ്ത ഈ സീസൺ സമയത്ത് മാത്രമേ ഈ കുട മൂവിങ് ആവുള്ളൂ. അപ്പോൾ ആ സമയത്ത് കുട മാത്രം ചെയ്തിട്ട് കാര്യമില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ചെറിയ വരുമാനം കണ്ടെത്തണമെന്നും നോക്കിയപ്പോഴാണ് പേപ്പർ പേന ഉള്ള ഒരു ഇത് ഞാൻ യൂട്യൂബിൽ കണ്ടത്. അങ്ങനെ സ്വന്തമായിട്ട് യൂട്യൂബിൽ നിന്ന് പേപ്പർ പേന കണ്ട് പഠിക്കുകയും തൃശൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്നും മികച്ച ക്വാളിറ്റിയിലുള്ള കുടനിർമ്മാണ കിറ്റുകൾ വരുത്തിയാണ് നിർമ്മാണം. കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ട വിവിധ ഇനം കുടകൾ ശ്രീരാജ് ഉണ്ടാക്കുന്നുണ്ട്. സീസണിൽ 500-ലേറെ കുടകൾ വിറ്റുപോകാറുണ്ടെന്നും ശ്രീരാജ് പറയുന്നു. ശ്രീരാജിന്റെ മറ്റൊരു ജനപ്രിയ ഉൽപ്പന്നമാണ് പേപ്പർ പേനകൾ. ഉള്ളിൽ 1-ോ 2-ോ വിത്തുകൾ ഒളിപ്പിച്ചു വെച്ച പരിസ്ഥിതി സൗഹൃദമായ പേപ്പർ പേനകൾക്കും ആവശ്യക്കാർ ഏറെയാണ്. പേനയുടെ റീഫിൽ ഒഴികെ ബാക്കി ഭാഗങ്ങളെല്ലാം പ്ലാസ്റ്റിക് വിമുക്തമാണ്. ആവശ്യക്കാർക്ക് ആശംസകളും മറ്റും എഴുതി സ്റ്റിക്കർ ഒട്ടിച്ച പേപ്പർ പേനകളും ശ്രീരാജ് ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്. അമ്മയോടൊപ്പം വെഞ്ഞാറമൂട്ടിലെ വാടക വീട്ടിലാണ് ശ്രീരാജിന്റെ താമസം. വർണ്ണക്കുടകളുടെ തണലിൽ ജീവിതം എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ശ്രീരാജിന് നിശ്ചയമില്ല. News 18 വെഞ്ഞാറമൂട്. തിരുവനന്തപുരം വിഴിഞ്ഞം പോലീസ് സ്റ്റേഷന് മുന്നിൽ തൊണ്ടി മുതലായി സൂക്ഷിച്ചിരുന്ന ഇരുചക്ര വാഹനം മോഷണം പോയി. സ്റ്റേഷന്റെ മുന്നിൽ SI ഓഫീസിന് വശത്തായിട്ട് പാർക്ക് ചെയ്തിരുന്ന വാഹനമാണ് മോഷണം പോയത്. CCTV പരിശോധിച്ചപ്പോൾ വാഹനം കടത്തിയതിന് തെളിവ് ലഭിച്ചിട്ടുണ്ട്. 2 ദിവസം മുമ്പ് ഇതേ വാഹനത്തിലെത്തിയ യുവാവ് യുവതിയുടെ മാല പൊട്ടിച്ച് കടന്നിരുന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുകയാണ് പോലീസ്. മലപ്പുറത്ത് സ്കൂളിലേക്കുള്ള പ്രധാന വഴിയിൽ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ മന്ത്രിക്ക് പരാതി നൽകി വിദ്യാർത്ഥികൾ. ലക്ഷക്കണക്കിന് രൂപയുടെ വികസനം വണ്ടൂർ വാണിയമ്പലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമ്പോഴും 25 വർഷത്തിലധികമായി വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ ഇതുവരെ കഴിയുന്നില്ല എന്നാണ് കുട്ടികളുടെ പ്രധാന പരാതി. സ്കൂളിലേക്കുള്ള പ്രധാന വഴിയിൽ 25 മീറ്റർ നീളത്തിലാണ് വെള്ളക്കെട്ട്. LP വിഭാഗവും ഹയർ സെക്കൻഡറിയുമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. കൊച്ചുകുട്ടികളടക്കം ചെളിവെള്ളത്തിലൂടെയാണ് യാത്ര. മഴ പെയ്താൽ ദുരിതം ഇരട്ടിയാകും. മന്ത്രിയും MLA ജനപ്രതിനിധികളും ഇതിലൂടെയാണ് സ്കൂളിലേക്ക് വന്നതും തിരിച്ചുപോയതും. ഇതിന് പരിഹാരം വേണമെന്നാണ് കുട്ടികൾ മന്ത്രിയോട് ആവശ്യപ്പെട്ടത്. കുറെ കാലങ്ങളായിട്ട് ഞങ്ങളുടെ വഴി ഇങ്ങനെയാണ്. അതായത് ചെളി നിറഞ്ഞി ആകെ എന്താ പറയാ പുഴ പോലെയാണ് എന്ന് പറയാം. മഴ പെയ്തു കഴിഞ്ഞു കഴിഞ്ഞാല് ഇതുകൂടെ വണ്ടികൾ പോണത് ഒരു പുഴയിലൂടെ തോണി പോകുന്നത് പോലെയാണ്. എൻട്രൻസ് ഞങ്ങൾക്ക് വേണം. അതിനാണ് ഞങ്ങള് MP നിവേദനം കൊടുത്തിട്ടുണ്ട്, മന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ചെയ്തു തരണം എന്നുള്ളതാണ് ഞങ്ങളുടെ അപേക്ഷ. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച സ്കൂളിലെ പുതിയ കെട്ടിടത്തിൽ UP വിഭാഗമാണ് പ്രവർത്തിക്കുന്നത്. News 18 വണ്ടൂർ. മൺസൂൺ മഴയിൽ മനോഹരിയായി ഇടുക്കിയിലെ പെരിയ കനാൽ. നനഞ്ഞു കുതിർന്ന തേയിലച്ചെരുവുകൾ, കാറ്റിനൊപ്പം സഹനിൽ പാറി നടക്കുന്ന മൂടൽമഞ്ഞ്, പതഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടം, ഇതെല്ലാം ചേർന്ന് പെരിയ കനാലിനെ ഏതു സഞ്ചാരിയെയും ആകർഷിക്കുന്ന രീതിയിൽ മനോഹരമാണ്. മലനിരകളെ തഴുകിയെത്തുന്ന മൂടൽ മഞ്ഞ്, മഞ്ഞുമൂടിയ തേയില തോട്ടങ്ങൾ,
നിറഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടം. ഇങ്ങനെ കാഴ്ചകളാൽ സമൃദ്ധമാണ് പെരിയ കനാൽ. മൺസൂൺ കാലമാണ് പെരിയ കനാലിന്റെ കാഴ്ചകൾ ആസ്വദിക്കാൻ ഏറ്റവും അനുയോജ്യം. മഴയ്ക്ക് ശമനമുണ്ടായതോടെ സഞ്ചാരികൾ കൂടുതലായി പെരിയ കനാലിന്റെ കാഴ്ചകൾ തേടിയെത്തും. പാലക്കാട് പട്ടാമ്പിയിൽ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. പട്ടാമ്പി നഗരസഭയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പഠനോപകരണങ്ങൾ നൽകിയത്. പട്ടാമ്പി നഗരസഭയുടെ 2022-23 പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത്. ഇതോടൊപ്പം പഠനമേശയും കസേരയും നൽകി. 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കിയത്. നഗരസഭയിൽ നടന്ന ചടങ്ങിൽ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി വിതരണോദ്ഘാടനം നിർവഹിച്ചു. 21 വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പും 50 പേർക്ക് പഠനമേശയും കസേരയും നൽകി. ബിരുദ കോഴ്സിനും മറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുമാണ് ലാപ്ടോപ്പ്. മറ്റു പഠനോപകരണങ്ങളും വിദ്യാർത്ഥികൾക്കായി ഉടൻ വിതരണം ചെയ്യുമെന്ന് നഗരസഭ അധികൃതർ അറിയിച്ചു. ന്യൂസ് 18 പട്ടാമ്പി. മറ്റു ചില വാർത്തകളിലേക്ക് കടക്കും മുമ്പ് ഒരു ചെറിയ ഇടവേള. ശിക്ഷ വിധിച്ചിട്ടുള്ള ഒരുപക്ഷെ ആ ശിക്ഷ അടക്കമുള്ള കാര്യങ്ങൾ മറ്റ് ദിവസത്തേക്കായിരിക്കാം അല്ലെങ്കിൽ പിന്നീടൊരു സമയത്തേക്കായിരിക്കാം ഉണ്ടാകുന്നത്. അത് കോടതി നടപടികൾ ഇപ്പോൾ തുടരുകയാണ്. രഞ്ജിത്ത്, കോടതി നടപടികൾ ഇപ്പോൾ തുടരുന്നു. ഭീകരപ്രവർത്തനം തെളിഞ്ഞു എന്നാണ് കോടതി ഈ ഘട്ടത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു. ഒപ്പം ഈ കൈവെട്ട് കേസിൽ രണ്ടാം പ്രതി സജൽ കുറ്റക്കാരനാണ് എന്ന പ്രധാനപ്പെട്ട നിരീക്ഷണം കോടതിയുടെ ഭാഗത്തുണ്ട്. മൂന്നാം പ്രതി നാസറും കുറ്റക്കാരനാകുന്നു. പക്ഷേ നാലാം പ്രതി ഷഫീഖിനെ വെറുതെ വിട്ടു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം. നേരത്തെ 31 പ്രതികളിൽ 13 പേരെ ശിക്ഷിച്ചിരുന്നു. 18 പേരെ വിട്ടയച്ച പശ്ചാത്തലമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് 2015 ഏപ്രിൽ 30 ആ വിധി ഉണ്ടായത്. അതിനുശേഷമാണ് ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ ഒരു വിധി കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. മറ്റ് വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ഡാനി? മറ്റ് നടപടി, അതായത് മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്കുള്ള നടപടികളാണ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്ന. മറ്റ് പ്രതികൾ, അതായത് 11 പേരാണ് ഉള്ളത്. ഇതിൽ മറ്റ് പ്രതികളുടെ അടക്കമുള്ള കാര്യങ്ങൾ, ഇതിൽ ഒന്നാം പ്രതി നമുക്കറിയാം, ഒന്നാം പ്രതി ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. അപ്പോൾ 2-3 പ്രതികളുടെ കാര്യങ്ങളിലാണ് നടപടികൾ ഉണ്ടായിരിക്കുന്നത്. ഒരാളെ കോടതി കുറ്റക്കാരനല്ല എന്ന രീതിയിൽ കണ്ട് ഒഴിവാക്കിയിരിക്കുന്നു. മറ്റുള്ളവരുടെ കാര്യത്തിലും കോടതി നടപടികൾ അതിൽ പുരോഗമിക്കുകയാണ്. രഞ്ജിത്ത്, കോടതി നടപടികൾ പുരോഗമിക്കുന്നു. അധ്യാപകൻ തയ്യാറാക്കിയ ചോദ്യപേപ്പറിൽ പ്രവാചക നിന്ദയുണ്ടെന്ന് ആരോപിച്ചായിരുന്നു 2010 മാർച്ച് 23 ഇത്തരമൊരു സംഭവം ഉണ്ടായത്. ഇതിൽ ഭീകരപ്രവർത്തനം രണ്ടാംഘട്ട വിചാരണയിലടക്കം ഭീകരപ്രവർത്തനം തെളിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ കോടതിയുടെ നിരീക്ഷണം എന്നുള്ളതാണ്. മൂന്നാം പ്രതി നാസർ, രണ്ടാം പ്രതിയും മൂന്നാം പ്രതിയും, ഒന്നാം പ്രതി ഒളിവിലാണ്, ഇതുവരെ പിടിക്കാനായിട്ടില്ല. രണ്ടാം പ്രതിയും മൂന്നാം പ്രതിയും ഇപ്പോൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. നാലാം പ്രതി വിട്ടയച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന ആ വിവരം. ഒന്നാം പ്രതി സവാദും നാലാം പ്രതി സജിലും NIAക്ക് ഇവരെ പിടിക്കാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോൾ വലിയ വിവാദമായ, ഏറെ സാമൂഹ്യ ചർച്ചകൾക്ക് വേദിയായ, അല്ലെങ്കിൽ അതിനുള്ള ഒരു തുടക്കം കുറിച്ച ഒരു സംഭവം കൂടിയായിരുന്നു കൈവെട്ട് കേസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഭീകരപ്രവർത്തനം ഏതായാലും തെളിഞ്ഞു എന്നുള്ള പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. ഇപ്പോൾ കൂടുതൽ വിധി പ്രസ്താവത്തിലേക്ക് കോടതി കടക്കുകയാണ്. സംഭവം നടന്ന് ഏതാണ്ട് 13 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ വിധി പറയുന്നത് എന്നുള്ളത്.
കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നിടത്ത് കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾക്ക് റോഡ് മുറിച്ചു കടക്കാനുള്ള അണ്ടർപാസുകൾ നിർമ്മിക്കാനുള്ള പദ്ധതി നടപ്പിലായില്ല. പണികൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് വനംവകുപ്പ് ദേശീയപാത വിഭാഗത്തിന് കത്തു നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ ആദ്യ വൈൽഡ് ലൈഫ് ക്രോസിംഗ് പദ്ധതിയാണിത്. കാട്ടാനക്കൂട്ടങ്ങളും വന്യമൃഗങ്ങളും ദേശീയപാതയിൽ ഇറങ്ങുന്നത് തടയാനാണ് അണ്ടർ പാസേജുകൾ നിർമ്മിക്കാൻ വനംവകുപ്പ് തീരുമാനിച്ചത്. ബോഡിമെട്ടിനടുത്ത് തോണ്ടിമല, മൂലത്തുറ, ആനയിറങ്കൽ എന്നിങ്ങനെ മൂന്ന് സ്ഥലങ്ങളാണ് ഇതിനായി കണ്ടെത്തിയത്. റോഡിനായി വനംവകുപ്പ് വിട്ടു നൽകിയ സ്ഥലത്ത് നിന്നും മുറിച്ചുമാറ്റിയ മരങ്ങൾക്കുമായി ദേശീയപാതാ വിഭാഗം അടച്ച തുകയാണ് പദ്ധതിക്ക് ഉപയോഗിക്കുക. 6,90,00,000 രൂപയാണ് ഇതിനായി ദേശീയപാതാ വിഭാഗം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലുള്ള ക്യാമ്പ എന്ന കോമ്പൻസേറ്ററി എഫോറസ്റ്റേഷൻ ഫണ്ട് മാനേജ്മെന്റ് ആൻഡ് പ്ലാനിംഗ് അതോറിറ്റിയിൽ അടച്ചത്. ഒരു വർഷം മുൻപ് ദേശീയപാതാ വിഭാഗത്തിന്റെ സഹായത്തോടെ അണ്ടർ പാസേജുകളുടെയും ഓവർ ബ്രിഡ്ജുകളുടെയും രൂപരേഖയും എസ്റ്റിമേറ്റും തയ്യാറാക്കി വനംവകുപ്പ് ക്യാമ്പയ്ക്ക് സമർപ്പിച്ചിരുന്നു. ദേവികുളം ഗ്യാപ്പിന് സമീപം വരയാടുകൾക്ക് റോഡ് മുറിച്ചു കടക്കാൻ 4 മീറ്റർ വീതിയിൽ മേൽപ്പാലവും ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു. വനംവകുപ്പിനിവ നിർമ്മിക്കാനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ ദേശീയപാതാ വിഭാഗത്തെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. മേഖലയിൽ കാട്ടാനകൾ റോഡിലിറങ്ങുന്നത് പതിവ് കാഴ്ചയാണ്. ഒരു മാസം മുൻപ് പൂപ്പാറ ചൂണ്ടലിന് സമീപം ചക്കക്കൊമ്പനെ കാറിടിക്കുകയും യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് 18 ഇടുക്കി. ആലപ്പുഴ കായംകുളം KP റോഡിൽ ഗതാഗത പരിഷ്കരണം വൈകുകയാണ്. ഒന്നാംകുറ്റിയിൽ അപകടങ്ങൾ പതിവായിട്ടും അധികൃതരുടെ നിസ്സംഗതയിൽ പ്രതിഷേധവും ശക്തമാണ്. 4 റോഡുകളുടെ സംഗമമായ ഒന്നാംകുറ്റിയിൽ അമിത വേഗമാണ് മിക്കപ്പോഴും വില്ലനാകുന്നത്. ഇടറോഡിൽ നിന്ന് സംസ്ഥാന പാതയിലേക്ക് വേഗം കുറയ്ക്കാതെ വാഹനങ്ങൾ കയറുന്നതും പ്രശ്നമാണ്. കൃഷ്ണപുരം ചേരാവള്ളി റോഡും ഒന്നാംകുറ്റി കുറ്റിപ്പുറം റോഡും ഇവിടെയാണ് ചേരുന്നത്. പാതയിലെ തിരക്ക് ഗൗനിക്കാതെ എത്തുന്ന ഇരുചക്ര വാഹനങ്ങളാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത്. KP റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഇത് ശ്രദ്ധിക്കാതെ ആണ് ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത്. അതിന് അത്യാവശ്യമായും ഒന്നാംകുറ്റി ജംഗ്ഷനിൽ ഒരു സിഗ്നൽ സംവിധാനം വേണമെന്നാണ് ഈ നാട്ടുകാരനായ എൻ്റെ ഒരു അഭിപ്രായം. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ സ്പീഡ് കുറച്ചു പോകാൻ, ഒരു ജംഗ്ഷൻ ആയതുകൊണ്ട്, ഒന്നാംകുറ്റി ജംഗ്ഷൻ ആയതുകൊണ്ട് KP റോഡിലെ വാഹനങ്ങൾ അല്പം സ്പീഡ് കുറച്ചു പോകാൻ ഇവിടെ ഒരു ബ്രേക്കർ സംവിധാനം ഉണ്ടെങ്കിലും അത് യാതൊരു ഫലവുമില്ലാത്ത രീതിയിലാണ്. അതിന് വേണ്ട നടപടികൾ അധികാരികളിൽ നിന്നുണ്ടാവണമെന്ന് എനിക്ക് പറയാനുള്ളത്. ഇടറോഡിൽ നിന്നും വാഹനങ്ങൾ വരുന്നത് കാണാൻ കഴിയാത്തതും പ്രശ്നമാണ്. രാത്രിയായാൽ മേഖലയിൽ വെളിച്ചമില്ലാത്തതും പ്രതിസന്ധിയാണ്. ഇവിടെ ഒരുപാട് അപകടങ്ങളിൽ പല ആൾക്കാരും മരണപ്പെടുകയും ഉണ്ടായി. അതുകൊണ്ട് എത്രയും വേഗം ഇവിടെ ഹോം ഗാർഡിനെ നിർത്തിക്കൊണ്ട് ഇതിനൊരു പരിഹാരം തൽക്കാലം കാണുകയും അതിനുശേഷം ഒന്നാംകുറ്റി ജംഗ്ഷനിൽ സ്ഥിരമായി ഒരു പരിഹാരമായിട്ട് സിഗ്നൽ ലൈറ്റ് എത്രയും വേഗം സ്ഥാപിക്കണം എന്നുള്ളതാണ് വാർഡ് കൗൺസിലർ എന്നുള്ള രീതിയിൽ എൻ്റെ ആവശ്യം. ഹൈമാസ് ലൈറ്റ് കത്തിയിട്ട് കാലങ്ങളായി. അപകടങ്ങൾ കൂടിയിട്ടും നടപടിയില്ലാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ച് ഗതാഗത നിയന്ത്രണത്തിന് നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 കായംകുളം. ആലപ്പുഴ കായംകുളം KP റോഡിൽ, ക്ഷമിക്കണം, മറ്റു വാർത്തയിലേക്ക്. കോഴിക്കോട് നാദാപുരം താലൂക്ക് ആശുപത്രിയിൽ രാത്രികാലങ്ങളിൽ ലിഫ്റ്റ് പ്രവർത്തിക്കുന്നില്ലെന്ന് പരാതി. കോൺഗ്രസ് പ്രവർത്തകർ ഇതിൽ പ്രതിഷേധിച്ച് ആശുപത്രിയിൽ പ്രതിഷേധ പരിപാടികൾ നടത്തി. നാദാപുരം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ലിഫ്റ്റ് സംവിധാനം കാര്യക്ഷമമാക്കുക, രാത്രികാലങ്ങളിൽ ലിഫ്റ്റ് ലോക്ക് ചെയ്യുന്ന നടപടി അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രിയിൽ പ്രതിഷേധ സമരം നടത്തിയത്. 5 നിലകളിലായി പ്രവർത്തിക്കുന്ന ആശുപത്രിയിൽ 3-4 നിലകളിലാണ് രോഗികളെ കിടത്തി ചികിത്സിക്കുന്നത്. അതേസമയം 6 മണിക്ക് ശേഷം ലിഫ്റ്റ് ലോക്ക് ചെയ്യുകയാണ് പതിവ്. ഇത് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം 4-ാം നിലയിൽ ചികിത്സയിലായിരുന്ന യുവാവിനെ അസുഖം കൂടിയതിനെ തുടർന്ന് പടികളിലൂടെ എടുത്ത് താഴെ ഇറക്കേണ്ടി വന്ന സംഭവമുണ്ടായി. ഇതേ തുടർന്നാണ് മണ്ഡലം പ്രസിഡന്റ് KM രഘുനാഥിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ന്യൂസ് 18 നാദാപുരം. കണ്ണൂർ പയ്യന്നൂരിൽ മോഷണങ്ങൾ പതിവാവുകയാണ്. സ്ഥാപനങ്ങളിലും വീടുകളിലും തുടർച്ചയായി മോഷണങ്ങളും മോഷണശ്രമങ്ങളും നടക്കുന്നു. മഴക്കാല കള്ളന്മാരെ പൂട്ടാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.
പയ്യന്നൂർ മാവിച്ചേരിയിൽ കിഴക്കേ വീട്ടിൽ ബാബുവിന്റെ വീട്ടിലെ മോഷണമാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം. കഴിഞ്ഞ രാത്രി ഇവിടെ നിന്നും സ്വർണ്ണാഭരണവും പണവും ഓട്ടുപാത്രങ്ങളും മോഷണം പോയി. മോഷ്ടാവ് ഉപയോഗിച്ചതെന്ന് കരുതപ്പെടുന്ന പാര വീടിന്റെ മറുവശത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. പയ്യന്നൂർ പോലീസ് സംഭവസ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. ഇതേ പ്രദേശത്ത് തന്നെയാണ് രണ്ടു ദിവസം മുൻപ് രണ്ട് വീട് കുത്തിത്തുറന്ന് മോഷണം നടന്നത്. റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിലും മോഷണ ശ്രമം നടന്നു. ഇതേ സ്ഥലത്ത് സ്കൂൾ അധ്യാപികയുടെ വീട്ടുവളപ്പിൽ നിന്നും ചന്ദനമരവും മുറിച്ചു കടത്തിയിരുന്നു. ആൾ താമസമില്ലാത്ത വീടുകൾ ലക്ഷ്യം വെച്ചുള്ള മഴക്കാല കള്ളന്മാർ പയ്യന്നൂരിൽ നാട്ടുകാരുടെയും പോലീസിന്റെയും ഉറക്കം കെടുത്തുകയാണ്. ന്യൂസ് 18 പയ്യന്നൂർ. കോഴിക്കോട് തൊട്ടിൽപ്പാലത്തിലൂടെ മലയോരങ്ങൾ താണ്ടി മനോഹരമായൊരു പാത വരുന്നു. നിർദ്ദിഷ്ട മലയോര ഹൈവേയുടെ ഭാഗമായി ചുങ്കക്കുറ്റി തൊട്ടിൽപ്പാലം റോഡ് വീതി കൂട്ടാൻ നാട്ടുകാരുടെ യോഗത്തിൽ തീരുമാനമായി. മലയോര ഹൈവേ വയനാട് അതിർത്തിയായ ചുങ്കക്കുറ്റി മുതൽ തൊട്ടിൽപ്പാലം വരെയുള്ള റോഡാണ് വീതി കൂട്ടി വികസിപ്പിക്കുന്നതിന് ജനകീയ കൺവെൻഷൻ തീരുമാനിച്ചത്. ചുങ്കക്കുറ്റി മുതൽ പൂതംപാറ വരെ ഒന്നാം റീച്ച് ടെൻഡർ നടപടി ഉടൻ ആരംഭിക്കും. 12 മീറ്റർ വീതിയിൽ റോഡ് വികസിപ്പിക്കുന്നതിനാവശ്യമായ സ്ഥലം വിട്ടുകിട്ടുന്നതിന് ഉടമകളെ കണ്ട് സമ്മതപത്രം വാങ്ങും. പൂതംപാറ മുതൽ തൊട്ടിൽപ്പാലം വരെ രണ്ടാം റീച്ചിന്റെയും തൊട്ടിൽപ്പാലം മുതൽ നടുത്തോട് വരെ മൂന്നാം റീച്ചിന്റെയും ഭാഗത്തെ സ്ഥല ഉടമകളിൽ നിന്ന് സമ്മതപത്രം വാങ്ങുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. സ്ഥലം വിട്ടു നൽകുന്നവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സർക്കാർ സ്വീകരിക്കുന്ന നടപടികളെക്കുറിച്ച് MLA വിശദീകരിച്ചു. മുള്ളംകുന്നിലേക്ക് പോകുന്ന ഭാഗമായി ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിക്കകത്ത് വരുന്ന സ്ഥലത്തിൻ്റെ അനുമതി പത്രം വാങ്ങുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വളരെ വിപുലമായി സ്ഥല ഉടമകളുടെ യോഗം ഇപ്പം വിളിച്ചു ചേർത്തിട്ടുള്ളത്. അപ്പോൾ പൊതുവായി ഒരു വികാര റോഡ് വരണമെന്ന കാര്യത്തിൽ ആർക്കും തന്നെ യാതൊരു തർക്കവുമില്ല. പക്ഷേ അവരുടെ ആശങ്കകളുണ്ട്, പല ആശങ്കകളും. അതകറ്റി പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണമെന്ന നിലയാണ് സ്വീകരിച്ചത്. നേരത്തെ ഉള്ളതിൽ നിന്ന് മാറി വലിയ മതിലുകളും അതുപോലുള്ള സംവിധാനങ്ങളെല്ലാം തകരുന്ന പ്രശ്നങ്ങളുണ്ട്. അത് സ്ഥല ഉടമകൾക്ക് പെട്ടെന്ന് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാനിടയുണ്ട് എന്ന് കുറേ ദിവസങ്ങളിൽ പലരെയും കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം അത് റീകൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനം നടത്തണം എന്ന് തീരുമാനിക്കുകയും അതിന് അനുമതി കിട്ടുകയും ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് നന്ദാരപ്പടവ് മുതൽ തിരുവനന്തപുരം പാറശാല വരെ നീളുന്ന മലയോര ഹൈവേക്ക് 1330 കിലോമീറ്ററോളം നീളമുണ്ട്. എല്ലാ ജില്ലകളിലും നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിച്ചു വരികയാണ്. ന്യൂസ് 18 കോഴിക്കോട്. ഇടുക്കി ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ പാൽക്കുളമേടിലേക്കുള്ള സന്ദർശകരുടെ വിലക്ക് നീക്കാത്തതിൽ പ്രതിഷേധം. വനസംരക്ഷണ സമിതി പ്രവർത്തനമില്ലെന്ന കാരണം പറഞ്ഞാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. വനം വകുപ്പിന്റെ തടസ്സവാദങ്ങൾ കാരണം ജില്ലയ്ക്ക് തന്നെ പ്രയോജനമാകേണ്ട പാൽക്കുളമേട് വിനോദസഞ്ചാര പദ്ധതി ഇല്ലാതാകുമോ എന്ന ആശങ്കയാണ് പ്രദേശവാസികൾ പങ്കുവെക്കുന്നത്. അരനൂറ്റാണ്ടായി വിനോദസഞ്ചാരികൾ കയറിയിറങ്ങുന്ന ഹൈറേഞ്ചിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായിരുന്നു പാൽക്കുളമേട്. വാഴത്തോപ്പ്, കഞ്ഞിക്കുഴി പഞ്ചായത്തുകളിലായി സ്ഥിതി ചെയ്യുന്ന പാൽക്കുളമേട് ജില്ലാ ആസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന മലനിരകളിലൊന്നാണ്. പ്രകൃതി മനോഹാരിത ആസ്വദിക്കാനെത്തുന്നവർക്ക് മനം നിറയുന്ന കാഴ്ചകളാണ് പാൽക്കുളമേട് സമ്മാനിക്കുന്നത്. വനസംരക്ഷണ ശക്തിപ്പെടുത്താൻ മുൻകൈ എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ടൂറിസം, കൂട്ടക്കുഴി, കൊക്കര, പാൽക്കുളമേട്, ആനക്കൊമ്പൻ ഇങ്ങനെ മേഖലയിലേക്ക് ടൂറിസത്തിന് നല്ലൊരു സാധ്യതയുണ്ട്. ആ സാധ്യത മുന്നേ നിർത്തിക്കൊണ്ട് ഈ വനസംരക്ഷണ സമിതി മുന്നോട്ട് ഒരു പുനഃക്രമിക്കണമെന്നാണ്. എന്നാൽ കഴിഞ്ഞ 2 വർഷക്കാലമായി വനം വകുപ്പ് പാൽക്കുളമേട്ടിലേക്ക് സന്ദർശകരെ കടത്തിവിടുന്നില്ല. ആദിവാസി വിഭാഗങ്ങൾ താമസിക്കാത്ത ഈ പ്രദേശത്ത് വനസംരക്ഷണ സമിതി പ്രവർത്തിക്കുന്നില്ല എന്ന കാരണം ഉന്നയിച്ച് സന്ദർശനം തടഞ്ഞിരിക്കുന്നത് യുക്തിയല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രാദേശിക ടൂറിസം വികസനത്തിന് ഏറെ പ്രയോജനകരമായ പാൽക്കുളമേട്ടിലെ നിരോധനം ഒഴിവാക്കി സന്ദർശകരെ കടത്തിവിടണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 ഇടുക്കി. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില.